ഈ ഒരു വിഷയത്തിൽ ആദ്യം തന്നെ ഏറെ ആദരണീയനായിട്ടുള്ള ഞങ്ങളൊക്കെ ഏറെ ബഹുമാനിക്കുന്ന മലയാളത്തിൻ്റെ പ്രിയ കവി ശ്രീകുമാരൻ തമ്പിസാറിന് നേരിട്ടിട്ടുള്ള ഒരു മാനസിക വിഷമത്തിൽ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നു ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു വിഷയം അതായത് അദ്ദേഹത്തിന് നേരിട്ടുള്ള ഒരു വിഷമം അറിയുന്നത് ഇന്നലെ മാധ്യമങ്ങളിലൂടെ ഒക്കെയാണ് സ്റ്റേറ്റ്മെൻസിലാണ് ഇത് ഇങ്ങനൊരു പാട്ടിലേക്ക് ഞാൻ എത്തുന്നത് ആദരണീയനായ മലയാളത്തിൻ്റെ കവി സച്ചിദാനന്ദ മാഷ് അക്കാദമി അധ്യക്ഷൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് ഒരു ഇങ്ങനെ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞു അതിൻ്റെ ഒരു വിഷയങ്ങളും അതിന് അതിൽ വരേണ്ട വിഷയങ്ങളും പറഞ്ഞു എൻ്റെ തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് എഴുതി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അതിലൊരു ഉപാധിയും അദ്ദേഹം പറഞ്ഞിരുന്നു സച്ചിമാഷ് അതായത് ഇതിനൊരു മേൽക്കമ്മറ്റി ഉണ്ട് എന്നെ നിർണ്ണയിക്കുന്ന പണ്ഡിതന്മാരുടെ അവരുടെ കൂടി കൂടി ഒരു സ്ക്രീനിങ് അപ്രൂവലിന് ശേഷമാണ് ഈ പാട്ട് വരിക എന്ന് പറയുന്നു അത് പ്രകാരം ഒരു ഒക്ടോബർ ഇരുപത്തി നാല് ഇരുപത്തഞ്ചിന് ആ ദിവസങ്ങളിലാണ് ഞാൻ സച്ചി മാഷ്ക്ക് പാട്ട് എഴുതി കൊടുക്കുന്നത് പാട്ട് എഴുതി അത് വായിച്ചതിന് ശേഷം മാഷ്ട നിലയ്ക്ക് ചില തിരുത്തലുകൾ ചോദിച്ചു അത് തിരുത്തി കൊടുത്തു അതിനുശേഷം കുറേ ദിവസം കഴിഞ്ഞാണ് ഈ മേൽക്കമ്മറ്റിയുടെ ഒരു മേൽക്കമ്മറ്റി ഇത് കണ്ടു അവരും കുറച്ച് നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് എഴുതി തരണമെന്ന് മാഷെനിക്ക് മാഷ എന്നോട് പറഞ്ഞ് ആ നിർദ്ദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തിരുത്തലുകൾ കൂടി ഞാൻ മാഷ്ക്ക് കൊടുക്കുകയും ചെയ്തു അതിനുശേഷം അത് ആ അത് ലിറിക്കലി ആണ് എന്ന് പറഞ്ഞു പിന്നെ അവസാനം എനിക്കറിയാൻ കഴിഞ്ഞത് അതിലിനി സംഗീതം കൂടി വരണം അതൊരു പാട്ടായിട്ട് വീണ്ടും എന്തൊക്കെയോ ഒരു പാട്ടാവുമ്പോൾ എങ്ങനെയെന്നുള്ള നിലയ്ക്ക് ഒരു അപ്രൂവൽ വേണം അതിനുശേഷമേ അത് തീരുമാനിക്കൂ എന്നുള്ളതാണ് എനിക്ക് അവസാനം സച്ചി മാഷ്ടടുത്തുനിന്ന് തന്നെ അറിയാൻ കഴിഞ്ഞത് ഈ വിഷയത്തിൽ തമ്പിസാറിൻ്റെ ഇപ്പം ഇന്നലെ നമ്മളൊക്കെ കേട്ട പോലെ ഇന്നലെയാണ് ഞാനിത് അറിയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിന് താരകരൂപിണി പോലെ പ്രണയത്തിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള പാട്ടുകൾ സമ്മാനിച്ച ഒരു വ്യക്തിയാണ് തമ്പിസാർ അത് വ്യക്തിപരമായിട്ടും ഒരു കവി ഗാനരചയിതാവ് എന്നുള്ള നിലയ്ക്കും ഏറെ ബഹുമാനിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏത് വരികളെക്കാളും എത്രയോ താഴെയാണ് ഞാൻ എഴുതിയ ഏറ്റവും നല്ല വരി പോലും എന്നുള്ളതാണ് കാരണം എത്രയോ മേലെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എത്രയോ ഏഴ എളുത്ത് പോലും എത്താത്ത വരികളാണ് എൻ്റെ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് സാഹിത്യ അക്കാദമി അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് വരികൾ ഈ താരകരൂപിണി പോലുള്ള പ്രണയ പാട്ടുകൾ എത്രയോ പ്രണയസങ്കല്പങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ഉദാത്തമായിട്ടുള്ള ഗാനരചയിതാവും കവിയാണ് തമ്പിസാറിന് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പാട്ട് എന്ന് പറയുന്നത് ഒരു പാഠപുസ്തകമാണ് അപ്പം അതുകൊണ്ട് വ്യക്തിപരമായിട്ട് എനിക്കത് ക്ലീഷ് ചെയ്യാൻ തോന്നിയിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം തമ്പിസാറിൻ്റെ പാട്ടുകൾ ഓരോ മലയാളിയേയും പോലെ പാഠപുസ്തകവും പ്രണയത്തിൻ്റെ ഒരു ഔന്നത്യത്തിലുള്ളതുമാണ് ഇപ്പോൾ ഇതിനകത്ത് ഹരിനാരായണൻ കൈ ഇത്തരം ഒരു വിവാദത്തിൽ വന്നുപെട്ടതിൽ ഒരു ദുഃഖമുണ്ട് സാധാരണ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് ശ്രീകുമാരൻ തമ്പിയെ പോലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് അതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നത് ഹരിഹാരായണൻ പോലുള്ള ഒരു യുവ കവിയാണ് ഇതിൻ്റെ വിവാദത്തിൽ അറിയാതെ അറിഞ്ഞോ എങ്കിൽ പോലും ചെന്ന് പെട്ടതിൽ എന്ത് തോന്നുന്നു അല്ല എൻ്റെ പേരിതിൽ വലിച്ചഴിച്ചതിൽ വലിയ വിഷമമുണ്ട് ഞാൻ പറഞ്ഞല്ലോ തമ്പി സാറിൻ്റെ ഈ ഒരു വിഷയം ഞാൻ ഇന്നാണ് അറിയുന്നത് ഞാൻ പറഞ്ഞത് തന്നെയാണ് തമ്പി സാറിൻ്റെ ഏതൊരു വരിയെപ്പോലും റീപ്ലേസ് ചെയ്യാവുന്നതല്ല ഞാൻ എഴുതിയിട്ടുള്ള ഏറ്റവും മികച്ച വരി പോലും അദ്ദേഹം ഏറ്റവും ഒരു ഗാനരചയിതാവാണ് അദ്ദേഹത്തിന് നേരിട്ടുള്ള വിഷമം എന്ന് പറയുന്നത് നമുക്കൊക്കെ സങ്കടം സങ്കടകരമാണ് പ്രത്യേകിച്ചും പാട്ടെഴുത്തുകാരെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനോടൊപ്പം തന്നെ നില്ക്കുക അടുത്ത കാലത്ത് ആളുകളുണ്ടായിരുന്നു അല്ല നിലപാടുകൾ വ്യക്തിപരമാണ് ഞാനിവിടെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നിലപാട് പറയാൻ ധൈര്യമുള്ള ഒരാളുമാണ് ധൈര്യത്തോടെ പറയുന്ന ആളാണ് ഞാൻ പറഞ്ഞ അദ്ദേഹത്ത് അദ്ദേഹം എന്ന് പറയുന്ന സർഗധനനായിട്ടുള്ള എഴുത്തുകാരൻ്റെ ആ വിഷമത്തിനൊപ്പം നിൽക്കുന്നു ഞാനും ഒരു പാട്ട് എഴുത്തുകാരനാണ്

ഇനി പറയുന്നു അത് തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഏറ്റവും ലളിതമായിട്ട് ആളുകൾക്ക് മനസ്സിലാവേണ്ട ഒരു ഭാഷയായിരിക്കാം എന്നുള്ളതാണ് അതും അതാണ് ഒരു കാര്യം അത് അദ്ദേഹത്തിന്റെ കവിതകളിൽ ഗാനത്തിലുണ്ടായിരുന്നില്ല രണ്ട് ക്ലേശയാണെന്നാണ് അപ്പോ ശ്രീകുമാരൻ തള്ളിയെ കുറിച്ച് അങ്ങനൊരു അഭിപ്രായം ഉണ്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഗാനം രചിക്കുന്ന ഒരാളാണ് ശ്രീകുമാരൻ തട്ടി നമ്മൾ മനസ്സിലാക്കേണ്ടത് മലയാളം ഇന്ന് പാടി നടക്കുന്ന പ്രണയഗാനങ്ങൾ മുഴുവൻ നമ്മൾ കോളേജിലുള്ളവർക്കൊക്കെ തന്ന പ്രണയസങ്കല്പങ്ങൾ മുഴുവൻ തന്നത് ശ്രീകുമാരൻ തമ്പിയാണ് ഇന്നും നമ്മൾ ഏതൊരു ചാനലിൽ നോക്കിക്കഴിഞ്ഞാലും ചെറിയ കുട്ടികൾ വരെ പാടുന്നത് ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ തമ്പിസാറിൻ്റെ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ താരതമ്യങ്ങളില്ല എന്നറിയാൻ കൂടി ശ്രീകുമാരൻ തമ്പി എഴുതിയിരുന്നു എഴുതുമായിരുന്നു ഒരു പക്ഷേ ഒരു വിഷമത്തിൻ്റെ കാര്യം സംഭവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മനോഷമം ഉണ്ടായി എന്ന് അറിഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ ഞാൻ ഒരുപക്ഷെ അതിന് തയ്യാറാവുമായിരുന്നില്ല പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമുക്കിപ്പോൾ പാട്ട് എഴുതാം സിനിമയിലാണെങ്കിലും പാട്ട് എഴുതാൻ വരുമ്പോൾ നമ്മളിത് തൊഴിലായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മളോടൊരു പാട്ട് എഴുതാൻ പറയുമ്പോൾ നമ്മൾ എഴുതി കൊടുക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ ഒരു രീതിയിലും എൻ്റെ വരികൾ അല്ല ശ്രീകുമാരൻ നമ്പി സാറിൻ്റെ വരികൾ എന്ന് പറയുന്നത് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല ഞാനൊക്കെ എത്രയോ താഴെയുള്ള ഒരാളാണ് അല്ല അത് എന്താണ് വേണ്ടത് എന്നുള്ളതെന്ന് തീരുമാനിക്കണം ഞാനിപ്പോഴാണ് അറിയുന്നത് ഞാൻ എൻ്റെ ഇന്ന് രാവിലെ തന്നെ എൻ്റെ ഒരു ബന്ധു വളരെ അത്യാസന്നമായിട്ട് കിടക്കുന്ന അവിടെയായിരുന്നു ആശുപത്രിയിലായിരുന്നു